സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ദൈവം നമ്മെ സ്നേഹിച്ചതിൽ നിന്ന് നാം സഹോദരങ്ങളെ സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് ശ്രീഹ ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്ന് യോഹന്ന നാല് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ സങ്കോചവും ഭയവും ഇല്ലാതെ സ്നേഹിക്കുന്ന നാം ദൈവപുത്രനായ ക്രിസ്തുവിനെ പോലെ ദൈവമക്കളാകുന്നു ഇന്നലെ ഫ്രാൻസിസ് പാപ്പ ട്വിറ്ററിൽ കുറിച്ചതുപോലെ തൻ്റെ പുത്രനെ നൽകിക്കൊണ്ട് ദൈവം ഒരു പുതു സാഹോദര്യം ഉണർത്തിയിരിക്കുന്നു യഥാർത്ഥ സ്നേഹത്തിൽ അധിഷ്ഠിതമാണത് അതുവഴി മറ്റുള്ളവരെ കണ്ടെത്താൻ നാം പര്യാപ്തരാകുന്നു നമ്മിൽ നിന്ന് വ്യത്യസ്തരായ മറ്റുള്ളവരെ അവരുടെ സഹനങ്ങളിലും വേദനകളിലും പങ്കുവറ്റാനും നമുക്ക് സാധിക്കുന്നുണ്ട് അവർക്ക് താങ്ങാകാനും ഒരു പക്ഷേ അവർ നമ്മുടെ കുലമോ കൂട്ടമോ ജാതിയോ മതമോ പോലുമല്ലെങ്കിലും മിനിയാന് രാത്രി പാലക്കാട് വഴി സുഹൃത്തായ ഒരച്ഛൻ്റെ കൂടെ യാത്ര ചെയ്യുകയായിരുന്നു ഒരു തട്ടുകടയിൽ കയറി അല്പം ഭക്ഷണമാകാമെന്ന് കരുതി ഒരു സ്ത്രീ നടത്തുന്ന തട്ടുകടയായിരുന്നു അത് ഒന്നു രണ്ടു പേർ വല്ലപ്പോഴും വന്നു പോകുന്നു എന്നല്ലാതെ വലിയ തിരക്കൊന്നുമില്ല ഭക്ഷണത്തിനായി കാത്തിരിക്കുമ്പോൾ ദോശയൊക്കെ ചുട്ടുകൊണ്ട് അവർ ഓരോരോ കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നു തൊട്ടുമുൻപേ കഴിച്ചുപോയവർ ചില്ലറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാശുകൊടുക്കാതെ പോയ കാര്യവും ഗ്യാസ് കുറ്റി കിട്ടാനില്ലാത്ത കാര്യവും തമിഴ്നാട്ടിൽ നിന്ന് കാൽനടയായി ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പന്മാർക്ക് സാധിക്കുന്ന വിധം ചായയും ഭക്ഷണവും കൊടുക്കണം എന്ന അവരുടെ ആഗ്രഹവും ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് വന്നവരാണെന്നും സമീപത്ത് തന്നെ താമസിക്കുന്നവരാണെന്നും ഞങ്ങൾ പറഞ്ഞിരുന്നു പോകാൻ നേരം സുഹൃത്തായ അച്ഛൻ അഞ്ഞൂറിൻ്റെ ഒരു നോട്ടെടുത്ത് അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു എത്രയായി അവർ പറഞ്ഞു നൂറ്റി മുപ്പത് അച്ഛൻ പറഞ്ഞു ബാക്കി വെച്ചോളൂ അയ്യപ്പന്മാർ വരുമ്പോൾ അവർക്ക് ചൂട് ചായ ഇട്ട് കൊടുത്തോളൂ എന്ന് ആ സ്ത്രീ സ്തബ്ധയായിപ്പോയി എന്നിട്ട് ചോദിച്ചു നിങ്ങളുടെ ഭാര്യമാരും കുട്ടികളുമൊക്കെ ഇവിടെ ഉണ്ടോ സത്യം പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ പെട്ടുപോയി ഇത്രയും നാളായിട്ട് കല്യാണം കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല നിലവിലില്ലാത്ത ഭാര്യയെയും മക്കളെയും സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് തോന്നിയുമില്ല ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അച്ഛന്മാരാണ് വിവാഹം ഞങ്ങൾക്ക് അനുവദനീയമല്ല അവർ ഞങ്ങളെ അനുഗ്രഹിച്ചു വിട്ടു നാളെയും വരണം ഞാൻ ഇഡലി ഉണ്ടാക്കി വയ്ക്കാമെന്ന് നാം പലപ്പോഴും തിരിച്ചറിയുന്നുണ്ട് മതത്തിൻ്റെ പേരിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന കാര്യം നമ്മൾ അതിൽ ആകുലരുമാണ് ക്രിസ്ത്യാനികളെ കേന്ദ്രം നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നുവെന്നാണ് കേന്ദ്ര നേതൃത്വം ഇന്നലെ കൂടി പറഞ്ഞത് ക്രിസ്ത്യാനികളായ നമുക്ക് സംഭവിക്കുന്ന വലിയൊരു പ്രശ്നവും നാം ഇവിടെ കാണാതെ പോകരുത് നമ്മൾ സ്നേഹിക്കാൻ വേണ്ടി വലിയ വലിയ സംവിധാനങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരാണ് സ്കൂള് കോളേജ് ആശുപത്രി ധ്യാന കേന്ദ്രം മുതലായവ അവസാനം എന്നിട്ട് അവിടെ ആര് ആരെ സ്നേഹിച്ചു എന്നൊരു എന്നൊരാശയക്കുഴപ്പം ബാക്കിയാകുകയും ചെയ്യുന്നു അതേസമയം നിലവിലുള്ള സംവിധാനത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് പോലും ചെറിയ തോതിലാണെങ്കിലും സ്നേഹിക്കാമെന്ന് നാം മറന്നുപോകുന്നു ആ സ്നേഹത്തിൽ പരിപൂർണത നേടാമെന്നും കുടുംബ ബന്ധങ്ങളിൽ അയൽപക്കങ്ങളിൽ ജാതി മത മതസങ്കോചങ്ങൾക്കപ്പുറം അങ്ങനെയൊക്കെ ഇന്ന് വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ്റെ തിരുനാൾ ദിനവുമാണല്ലോ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച വേളയിൽ ബെനഡിക് പനാറാമൻ പാപ്പ ന്യൂമാന്റെ തട്ടകമായിരുന്ന ഇംഗ്ലണ്ട് സന്ദർശിക്കുകയായിരുന്നു അന്ന് പാപ്പ സ്വീകരിച്ച ആപ്തവാക്യം കോർ കോർ ദി ലോക്വിത്തൂർ എന്നാണ് ഹൃദയം ഹൃദയത്തോട് സംവദിക്കുന്നു എന്ന് ആ ആപ്തവാക്യം വഴി പാപ്പ പറഞ്ഞത് ഓരോരുത്തരും ക്രിസ്തു സ്നേഹം പേറിക്കൊണ്ട് അപരനെ കണ്ടെത്തുവാനും സ്വീകരിക്കുവാനും പര്യാപ്തരാണോ എന്ന് തിരിച്ചറിയാനാണ് യഥാർത്ഥത്തിൽ ഹൃദയം ഹൃദയത്തോട് സംവദിക്കുന്നുവെന്ന ആ ആപ്തവാക്യം വിശുദ്ധ ഫ്രാൻസിസ് പാലസിൽ നിന്ന് കടമെടുത്തുകൊണ്ട് ന്യൂമാൻ താൻ കർദിനാളായ വേളയിൽ സ്വീകരിച്ചതാണ് ഇന്ന സുവിശേഷത്തിൽ മർക്കോസ് ആറ് നാൽപ്പത്തി മുതൽ അമ്പത്തിരണ്ട് വരെ നാദൻ ജലത്തിന് മീതി നടന്ന് ശിഷ്യരുടെ അടുത്തെത്തുകയാണ് അവർ അധ്വാനം മൂലം അവശ്യരായിരുന്നു അതുകൊണ്ട് തന്നെ നാദനെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലാകാതെ അവർ പരിഭ്രാന്തരാകുന്നു സുവിശേഷം പറയുന്നു അവരുടെ ഹൃദയം മന്ദീഭവിച്ചിരുന്നു എന്ന് ശരിയാണ് നമ്മുടെ സ്നേഹത്തിൻ്റെ അധ്വാനങ്ങൾ നമ്മുടെ സ്നേഹവും പ്രത്യാശയും വിശ്വാസവും പലപ്പോഴും കിടത്തിക്കളയുന്നുണ്ട് കർത്താവിനെ കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഇങ്ങനെ മന്തി പോയാൽ ഹൃദയം എങ്ങനെ ഹൃദയത്തോട് സംവദിക്കും